എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഒരു തോട് ഒഴുകി പോകുന്നുണ്ട്. സാധാരണ ഇതിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തോട്ടിൽ വെള്ളം വന്നാറുണ്ട്, പക്ഷേ വീടുകളിലേക്കൊന്നും കയറാറില്ല കേട്ടോ. വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. വെള്ളം നേരെ പുഴയിലേക്ക് ഒഴുകിയെത്താണ് ചെയ്യുക. കുറുമാലി പോയാണ് ഇവിടെ നിന്ന് അര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ 2018 പണിപാളി പ്രളയം നമ്മളെ കാര്യമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്തു. ഒരു നില മുഴുവനായിട്ട് മുങ്ങിയതാണ്. അതിനുശേഷം ഇങ്ങോട്ട് 2018 ശേഷം ഇങ്ങോട്ട് ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പേടിപ്പെടുന്നൊരു മാസമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 2018 ഓഗസ്റ്റിലെ ഫസ്റ്റ് പ്രളയം, 2019 ഓഗസ്റ്റിലെ സെക്കൻഡ് പ്രളയം. അത് ഞങ്ങൾ ഒട്ടും തന്നെ എഫക്റ്റ് ചെയ്തില്ല, പക്ഷേ കേരളത്തിലെ മറ്റു പല ഭാഗങ്ങളും കാര്യമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്താണ്. കവളപ്പാറയിലെ ഉരുളുപൊട്ടലിൻ്റെ മണ്ണിടിച്ചിലിൻ്റെയൊക്കെ ഭീകര ദൃശ്യങ്ങൾ നമ്മൾ ടി വിയിലൂടെയൊക്കെ കണ്ടതാണ്. ഇപ്പോൾ 2020 ഓഗസ്റ്റ്, കഴിഞ്ഞ ആഴ്ച ഇടുക്കിയിലും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി, കുറച്ചുപേരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അതിന് പുറമെ പ്രകൃതി ദുരന്തത്തിന് പുറമെ വിമാനാപകടം കൂടെ നമ്മൾ തേടിയെത്തിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം ഒരു ഭയാനകമായ മാസമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓൾറെഡി 9-ാം തീയതി ആയിട്ടുള്ളൂ, ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന 9-ാം തീയതിയാണ്, 9-ാം തീയതി ആയിട്ടുള്ളൂ. ഇനിയും 10-21 ദിവസം കൂടെ ഓഗസ്റ്റ് മാസത്തിൽ ബാക്കിയുണ്ട്. എന്താവുമെന്ന് പടച്ചവന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലെ മഴക്കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഒട്ടപ്പുറത്തു തന്നെ ഒരു പുഴയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പുഴയുടെ കാഴ്ചകളും കുറച്ചപ്പുറത്ത് ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ആട്ടുപാലമുണ്ട്. ആട്ടുപാലത്തിൻ്റെ കാഴ്ചകളാണ് ഈ വീട്ടിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. പുഴയിലേക്ക് പോകാനായിട്ട് കുട്ടാപ്പന എൻ്റെ കൂടെ വരുന്നത്. ആട്ടുപാലത്തിലേക്ക് പോകാനായിട്ട് റിയാസ് നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് നൗഫൽ ഫ്രം NAK വ്ളോഗ്സ്. റോഡൊക്കെ അടഞ്ഞു തുടങ്ങി ഇവിടെ. ഈ വഴിയല്ല, അപ്പുറത്ത് വേറൊരു വഴിയുണ്ട് ആ സൈഡിലായിട്ട്. അതിൽ കൂടെ നിന്ന് എല്ലാവരും പോണത്. അതുകൊണ്ട് ഈ സൈഡിൽ റോഡ് ഇങ്ങനെ അടഞ്ഞു തുടങ്ങി, പുല്ലൊക്കെ സൈഡിലേക്ക് വന്നിട്ട്. മുള വീണിട്ടില്ലേ ഇവിടെ. മുള കാറ്റത്തൊടിഞ്ഞ് റോട്ടിലേക്ക് വീണിട്ടുണ്ട്. മരം വീണിട്ടുണ്ട്, അതാരെ വെട്ടിയിട്ടുണ്ട് തോന്നും അല്ലേ കൂട്ടപ്പിയ. മുള്ളുണ്ടാവാൻ സാധ്യതയുണ്ട്, നോക്കിപ്പോയില്ലെങ്കിൽ പണിയിട്ട്. വെള്ളം കാര്യമായിട്ട് പൊന്തിയിട്ടില്ലല്ലേ. സാധാരണ വർഷക്കാലത്തിൽ അത്രയും വെള്ളം മാത്രമേ പൊന്തിയിട്ടുള്ളൂ, ഇതിൽ കൂടുതലൊന്നും പൊന്തിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെറിയുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ പൊട്ടിപ്പോയി. അപ്പം അങ്ങോട്ട് നമുക്കൊന്ന് ഇറങ്ങാം. അപ്പോൾ ചേടാ അങ്ങോട്ട് വണ്ടി ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുള്ളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ചെറു പൊട്ടിയെന്ന് അറിയാണ്ട് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ വീഴും. നോക്കി നടക്ക്, വഴുക്കലുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പുഴ. കാട്ടിൽ നല്ലപോലെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അതാണ് ഇത്രയധികം വെള്ളം. വർഷക്കാലത്ത് നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം സാധാരണമാണ് ഉണ്ടാവുക. ചെറിയ ഭാഗങ്ങൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ ചെറിയ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പുറം സൈഡിലേക്ക് പോകാനായിട്ട് വളരെ എളുപ്പമാണ്. ബൈക്കാണ് ഇതിൽ കൂടുതലായിട്ട് പോവുക. ഓട്ടോറിക്ഷ പോകാറുണ്ട്, ഫോർ വീലർ ഇതിൽ കിടക്കില്ല. ഓട്ടോറിക്ഷ കഷ്ടിച്ചാണ് പോവുക. ഇറങ്ങുന്നത് ശരിക്കും ഭയങ്കര റിസ്ക്കാണ്. ബൈക്കുമൊക്കെ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് മാത്രമേ അങ്ങോട്ട് ഇറങ്ങാറുള്ളൂ. ഭയങ്കര സ്ലിപ്പറിയാണ്. ഇവിടെ നല്ല ആളുണ്ട് കേട്ടോ. പോ നമുക്ക്. ഭയങ്കര ഓഫ് റോഡാണ് കേട്ടോ ഇവിടെ. ചെറുപ്പത്തിൽ ഓഫ് റോഡ് സൈക്കിളിങ് ഞങ്ങൾ ഇങ്ങട വരാറ്. അന്ന് ഇത് ആൾക്കാർ പോണ അല്ലെങ്കിൽ വണ്ടി പോണ വഴിയായിരുന്നു. പിന്നെ അപ്പുറത്ത് വേറെ ഒരു വഴി വന്നപ്പോൾ ഇത് ആരും ഉപയോഗിക്കുന്നില്ല. കൂട്ടാവി ഒക്കെ
അപ്പോൾ കുട്ടാപ്പിനെ നമ്മൾ തിരിച്ചാക്കി ഞാൻ റിയാസിനെ എടുക്കാൻ പോവാണ്. റിയാസിനെ കൊണ്ടുവന്ന് ഇറങ്ങാൻ പോവാണ്. എടാ പൂച്ചക്കുട്ടിയോ, ചത്താ മൂന്നെണ്ണോ? അതെ, എന്നിട്ട് കബറ അടക്കിയാ? എവിടെ അടക്കി? അപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടികൾ ചത്തുകൂട്ടാ. മൂന്ന് കുഞ്ഞുങ്ങൾ. ഞാൻ നിന്നെ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടണ്ടായിരുന്നില്ല. മറ്റേ മൂന്ന് രണ്ടെണ്ണം ഒരുമിച്ച് ചത്തു. പിന്നെ മറ്റേത് പറഞ്ഞ മഞ്ഞ മാത്രം ഭയങ്കര പേടിച്ചു. ഒരു രാത്രി നിന്നു, ഒരു ദിവസം നിന്നു. അത് അത്യാവശ്യം തിന്നിണ്ടായിരുന്നല്ലോ. പിന്നെ ആ തീറ്റൊക്കെ ഞാൻ പൊടിച്ചിട്ട് കൊടുത്തപ്പോ തിരിച്ചൊക്കെ തിന്നിണ്ടായി. പാല് കൊടുക്കുമ്പോ കുറച്ച് മുറുക്ക് കുടിക്കാം, പിന്നെ കുടിക്കില്ല. മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് റോട്ടിൽ നിന്ന് കിട്ടിയ പൂച്ചക്കുട്ടികളെ പറ്റിയിട്ട്. ആ കുട്ടികൾ ഇപ്പോൾ ചത്തുപോയെന്നാണ് റിയാസ് പറയുന്നത്. അപ്പോൾ പൂച്ചക്കുട്ടികൾ ഉപേക്ഷിക്കുന്നവർക്കും ശ്രദ്ധിക്കുക. അവർക്ക് സ്വന്തമായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നൊരു കാലമാകുമ്പോൾ കളയുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തള്ളപ്പൂച്ചയുടെ ഒപ്പം കളയുക. ഇല്ലെങ്കിൽ അവർ പട്ടിണി കിടന്ന് ചാവുള്ളൂ, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആയിരത്തി തൊള്ളായിരത്തി 1921 പണി കഴിപ്പിച്ച് പാലം കണ്ടത്. 99 വർഷമായിട്ടത്. പാലത്തിൻ്റെ വീതി വളരെ കുറച്ചേ ഉള്ളൂ. കറക്റ്റായിട്ടൊരു ബസ് പോലെ വഴി, പിന്നെ തടി ലോറികളൊക്കെ സ്ഥിരമായിട്ട് ഇതിൽ പോകണതാണ്. ഇവിടെ ഫുള്ള് മരങ്ങൾ, ആ ഭാഗത്തൊക്കെ ഒരുപാട് റബ്ബറുള്ളതുകൊണ്ട് മരങ്ങൾ റീപ്ലാന്റേഷൻ വരുന്ന സമയത്ത് മരങ്ങൾ മുറിക്കുമ്പോൾ ആ തടി ലോറി, ടാറ്റയുടെ വലിയ ലോറികൾ കംപ്ലീറ്റ് ഈ വഴിയാണ് പോവുക. 99 വർഷമായിട്ട് ഒരു കുഴപ്പമില്ലാത്ത പാലാണ് ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ളതാണ്. കണ്ടത് കരിങ്കല്ലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സാധാരണ നമ്മൾ പാലങ്ങൾ പണിയുമ്പോൾ പ്യുവർലി കോൺക്രീറ്റ് പോലെയല്ലേ തോന്നാറ്, പക്ഷെ ഇത് കരിങ്കല്ലാണ്. കെട്ടി പൊക്കിയേക്കണ നോക്കിയേ. ഒരു കാറ് വന്നാൽ ഇപ്പം നമ്മൾ ബൈക്ക് മാറ്റേണ്ടി വരും, അത്രയും സ്ഥലമുള്ളു ശരിക്കും. ഈ പാലത്തിനെ ചുറ്റിപ്പറ്റിയൊരു കഥയുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ ഈ പാലം പണിയുന്ന സമയത്ത് ആളുകളെ കുരുതി കൊടുത്ത് അവരുടെ ബ്ലഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ പാലം ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നത്. ഇതിലെത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും ഇതുപോലെയൊക്കെ പണ്ട് നടന്നിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ജീവനുള്ള ആളുകളെ പാലത്തിൻ്റെ അടിയിൽ കുഴിച്ചിടുന്ന ഒരു രീതി. അതിനെപ്പറ്റി നാടൻ പാട്ട് വരെ ഉണ്ട് കേട്ടോ. ഏത്? ഇതാണ് എൻ്റെ ഉമ്മയൊക്കെ പഠിച്ച സ്കൂള്. പണ്ട് ഇത് 10-ാം ക്ലാസ് വരെ ആയിരുന്നു, ഇപ്പോൾ ഇത് +2 വരെ ഉണ്ട്. 1938 സ്ഥാപിച്ച സ്കൂളാണ് കേട്ടത്. ഇപ്പോഴാണ് ഇവിടെ കവാടൊക്കെ വെച്ചുള്ളൂ അല്ലേ. കവാടം 2020 February സ്ഥാപിച്ചിട്ടുള്ളൂ. അതിനു മുമ്പ് അവിടെയായിരുന്നു കവാടം. രണ്ടുപേരും ഫുൾ A+ അല്ലേ. 100% വിജയം ഉണ്ടെന്ന് പറയുന്ന സ്കൂളിൽ. ആഹാ, അടിപൊളി. പ്രതീക്ഷിതമായൊരു കുഴി. ഇത് ആട്ടുപാലാണ്. നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്ക് പുഴ ഈസി ആയിട്ട് കടക്കാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ്, സിമ്പിൾ വേ. വലിയ പാലം പണിയുന്നേക്കാളും എന്തുകൊണ്ടും ചിലവ് കുറഞ്ഞൊരു മാർഗം. ഇതുപോലെ ഒരുപാട് പാലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇതുപോലെ മഴയത്ത് അല്ലെങ്കിൽ പ്രളയം വരുമ്പോൾ വെള്ളം പൊന്തിയിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് പാലങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. കുറച്ച് റിസ്ക് ആണ് ഇതിൽ നടക്കാന്നുള്ളത്. അറിയാസ പേടിണ്ടാ? വളരെ സൂക്ഷിച്ച് മാത്രം നമ്മൾ പോകണുള്ളൂ. അവിടെ നല്ല കാഴ്ച അല്ലേ. നോക്കിയേ അവിടെ കൂടെ പോണ നോക്കിയേ. ഇവിടെ റീപ്ലാന്റേഷൻ ആണല്ലേ. പിന്നെ ആ ഓ ഇവിടെ ഇവിടെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതെ, നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാല് വെക്കുമ്പോൾ ഏത് പോവുകയാണ്ടോ. ഇതുപോലെ പോവും. ഇത് കാണിമലാണ് നിൽക്കുന്നത്. ഈ വടം പൊട്ടില്ല, ഈ വടം പൊട്ടില്ല. പക്ഷേ ഈ പലക താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്.
മരം ഒഴുകി പോകുന്നു കേട്ടോ. ഇങ്ങനെ ഓരോ കൊമ്പുകൾ അത് ഇങ്ങനെ തടഞ്ഞാൽ അവിടെ നിന്നോളൂല്ലേ. നമസ്കാരം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മഴക്കാഴ്ചകൾ. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനായിട്ട് ഒരു മടിയും വിചാരിക്കേണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.